സന്നിധാനത്ത് ഇന്ന് തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്ന് 90,887 പേരാണ് ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. നിലയ്ക്കലിലെ ഗതാഗതവും സാധാരണ നിലയിലാണ്. സാരംഗ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, എങ്ങനെയാണ് ഭക്തജന തിരക്ക് സന്നിധാനത്ത്? അഞ്ജിത, ഗുഡ് മോർണിംഗ്. അല്പ ദിവസത്തെ തിരക്കിന് ശേഷം സന്നിധാനത്ത് തിരക്ക് ക്രമേണ കുറഞ്ഞു വരികയാണ്. കേരളത്തിൽ പരീക്ഷ നടക്കുകയാണ്, മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സന്നിധാനത്ത് ഇപ്പോൾ തിരക്ക് കുറയുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ കൂടുതൽ സമയം വരി നിൽക്കാതെ നടപ്പന്തലെത്തിച്ചേരാനും അവിടെ നിന്ന് 18-ാം പടി കയറി ഭഗവാനെ ദർശിക്കാനും സാധിക്കുന്നുണ്ട്. ഭക്തരെല്ലാവരും തന്നെ തൃപ്തരാണ് സൗകര്യങ്ങളിലൊക്കെ തന്നെ. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സന്നിധാനത്തെത്തുന്ന കുട്ടികൾക്ക് ബിസ്ക്കറ്റും കുടിവെള്ളവും ലഘുപലഹാരങ്ങളും അടക്കമുള്ള സൗകര്യങ്ങൾ എത്തിച്ച് നൽകുന്ന സജ്ജീകരണങ്ങൾ ഇന്നലെ തൊട്ട് ആരംഭിച്ചു. ഇനി കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് ഇവിടെയുള്ള എല്ലാ അധികൃതരും തയ്യാറെടുക്കുകയാണ്. നിലയ്ക്കലിലും വലിയ വാഹന ഗതാഗത തടസ്സമൊന്നുമില്ല. ഭക്തർക്ക് സുഖമായി തന്നെ നിലയ്ക്കലിലേക്കും അവിടെ നിന്ന് പമ്പയിലേക്കും എത്തിച്ചേരാനുള്ള സൗകര്യമുണ്ട്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി പമ്പയിൽ നിന്നും സന്നിധാനത്ത് നിന്നും തിരിച്ചു മടങ്ങുന്ന ഭക്തർക്ക് പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്കും മറ്റിടങ്ങളിലേക്കും പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് ഭക്തർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പെട്ടെന്ന് നാട്ടിലെത്താനുള്ള ആ ഒരു വ്യഗ്രത മൂലമുണ്ടായിട്ടുള്ള തിക്കും തിരക്കും മൂലമായിട്ടുണ്ടായിട്ടുള്ളൊരു ചെറിയ ഒരു ഉന്തിൻ തള്ളലിനിടയിൽ ഭക്തർക്ക് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. ഭക്തരോട് സമാധാനപൂർവ്വം അയ്യനെ ദർശിച്ച് ആ ഒരു തൃപ്തിയോടുകൂടി തന്നെ നാട്ടിലേക്ക് മടങ്ങാനാണ് അധികൃതർ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. ആരും തിരക്ക് കൂട്ടരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സജ്ജീകരണങ്ങളും, ഗതാഗതമാവട്ടെ മറ്റ് സൗകര്യങ്ങളാവട്ടെ, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. അതിന് ആ ഒരു രീതിയിൽ തന്നെ ഭക്തർ മനസ്സിലാക്കി പോകണം തന്നെയാണ്. ശരി സാരംഗ്, എന്തായാലും ഈ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയ ശേഷം ഭക്തർക്ക് ദർശനം സുഗമമായി സാധ്യമാകുന്നുണ്ട്. ഇന്നത്തെ